ഹായ്, എല്ലാവർക്കും നമസ്കാരം. സേഫ്ഹൗസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഏകദേശം 120 എപ്പിസോഡുകൾ പിന്നിട്ട് മുമ്പോട്ട് പോവാണ് സേഫ്ഹൗസിൻ്റെ വീഡിയോസ് എല്ലാം. അപ്പോൾ നമ്മുടെ ഈ ചെറിയ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുകയാണ്. സോ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ചെയ്യാൻ താല്പര്യപ്പെടുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ലാസ്റ്റ് ടൈം ചെയ്തത് നമ്മൾ യൂഷ്വലി ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഭവമാണ്, അതായത് വീക്കിലി എപ്പിസോഡ് അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ബേഡ് എഗ്ഗിയുന്ന സമയത്ത് ഉണ്ടാകുന്ന ചെറിയ സിറ്റുവേഷനാണ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നൊരു സാധനമാണ്. അല്ലെങ്കിൽ ബേഡ് എഗ് മറ്റൊരു ഇഷ്യൂ വരുന്ന സമയത്താണ് ഞാനത് സൂചിപ്പിച്ചത്. പക്ഷേ ഇത് ഇഷ്യൂ ആയിട്ടല്ല, നോർമലി നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ബേഡ് ഫസ്റ്റ് എഗ്ഗ് ചെയ്തതിന് ശേഷം വരുന്ന ഒരു ക്ഷീണം, അത് നമുക്ക് എങ്ങനെ പരിഹരിക്കാം. ചില ബേഡ്സ് വളരെ വീക്കായിരിക്കും, ചിലതിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പക്ഷേ ചിലത് നന്നായിട്ട് വീക്കായിരിക്കും. അപ്പോൾ അതെങ്ങനെ നമുക്ക് ബിൽഡ് ചെയ്ത് കൊടുക്കാം, ഹെൽപ്പ് ചെയ്യാന്നുള്ളതാണ് ഒന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് കുഞ്ഞുങ്ങളിറങ്ങിയിരുന്നല്ലോ, രണ്ട് മൂന്ന് കുട്ടികൾ ഇറങ്ങിയിരുന്നു. ഇപ്പോൾ ജാനുവരി ഫസ്റ്റ് നമുക്ക് കുട്ടികൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവരൊക്കെ മെച്ചുവറായിട്ട് വരും. മെച്ചുവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കുട്ടിത്വത്തിന് ഇപ്പോൾ എത്ര 4-5 ദിവസമായിട്ടുള്ളൂ, അതിന് വലുപ്പമായിട്ടുള്ളൂ. എന്നാൽ അതിന് മുമ്പ് ഇറങ്ങിയ കുറച്ച് ആൾക്കാരുണ്ട്, കുറച്ചെന്ന് വെച്ചാൽ 3 പേരുണ്ട് പ്രിസൈസ്ലി. ആ 3 പേരും സ്വല്പം സ്പെഷ്യാലിറ്റി ഉള്ള ബേർഡ്സാണ്, ചിക്സാണ് ഇറങ്ങിയിരിക്കുന്നത്. സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ എൻ്റെ കണ്ണിൽ അതൊരു സ്പെഷ്യൽ സംഭവമാണ്. സോ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് മുഖ്യമായിട്ട് ഞാൻ ചെയ്യുന്നത്. കൂടെ ഈ പറയുന്ന കാര്യങ്ങളും കൂടെ നമ്മൾ മെൻഷൻ ചെയ്ത് പോകുന്നു. ഓക്കെ, സോ സ്റ്റേ ട്യൂൺ ഗൈസ്, ലെറ്റ്സ് കണ്ടിന്യൂ. ഐ മീൻ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ നമുക്ക് വിത്തൗട്ട് ഫർദർ ഡ്യൂ നമുക്ക് ലോഫ്റ്റിലേക്ക് കയറാം. രാവിലെ ഞാനെല്ലാം വൃത്തിയാക്കി സെറ്റപ്പാക്കി ഇവർ രണ്ട് ടീമുകളെ അഴിച്ചുവിട്ടിട്ടാണ് പോയത്. ഇങ്ങനെ യൂഷ്വലി പറയുന്ന പോലെ ബേഡ്സിൻ്റെ 2 പേരിനെ വെച്ചിട്ട് അഴിച്ചുവിടാറുണ്ട്. അപ്പോൾ അങ്ങനെ അഴിച്ചുവിട്ടതാണ്. സ്ട്രോൾസുണ്ട്, ഇത് മേളിലിരിക്കുന്ന മെയിൽ, താഴെയുള്ള ഫീമെയിലാണ്. പിന്നെ ജർമ്മൻ ആണ്, അവരുടെ എഗ് വിരിഞ്ഞിരുന്നു. ഇത് മെയിലാണ് ഇരിക്കുന്നത്. കുട്ടിയെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അത് ഒരു കുട്ടിയാണത്. ഒരു കുട്ടീനെ ഞാൻ മാറ്റി വെച്ച് കൊടുത്തു. അത് മുഖിയുടെ നമ്മുടെ ബർത്ത്ഡേ ബോയ് ഉണ്ടായിരുന്നല്ലോ, ബർത്ത്ഡേ ബോയ് മാത്രമാണ് ഇത്തവണ മുക്കിക്ക് ഇറങ്ങിയുള്ളൂ. അപ്പോൾ ഇയാളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജർമ്മനാണ്. അവർ കുട്ടികൾ ആക്ച്വലി രണ്ടും ഒരൊറ്റ ദിവസം തന്നെയാണ് അവർ ഇറങ്ങിയത്. പക്ഷേ അയാൾ ഒരാൾക്ക് മാത്രമാണ് പ്രോപ്പറായിട്ട് ഫീഡ് കൊടുക്കുന്നുണ്ടായിരുന്നുള്ളൂ. സോ ഞാനൊരു ചെറിയ പരേഡി കാണിച്ചു. അതിൽ അത്യാവശ്യം വലിയ, അതായത് ഈ ഫീഡ് കിട്ടിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ ഞാൻ മേളിൽ മുക്കിക്ക് വെച്ച് കൊടുത്തു. അപ്പോൾ അവരത് നോക്കുന്നുണ്ടോ, കുഴപ്പമൊന്നുമില്ല. സാറിന് നമ്മളിങ്ങനെ കൈ കാണിക്കുമ്പോൾ ഈ ജസ്റ്റർനുസരിച്ച് അവരെ പൊങ്ങും. അത് നമ്മൾ കാണിക്കണമെന്നിട്ട് പൊങ്ങണമല്ല, പക്ഷേ ഡിഫെൻസീവായിട്ട് അവർ പൊങ്ങുന്നു. അപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളെ കാണാം. ആണോ, 2 കുട്ടികളുണ്ട്. തൊടാൻ പോകുന്നില്ല, അതിൽ അവിടെ ഇരുന്നോട്ടെ, അവർ ഹാപ്പി ആയിട്ടിരിക്കുന്ന. ഓക്കെ, അപ്പോൾ ഇവരെയും പറഞ്ഞു വെറുതെ തുറന്നു വിട്ടു. ഒരു ആക്ടിവിറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. കുട്ടി ഫ്രണ്ട് കാണാം. ഇപ്പോൾ ഇതുണ്ടോ, ഇപ്പോൾ നല്ല സൂപ്പറായിട്ട് പുള്ളിക്ക് ഇവരെന്ന് ക്രോപ്പ് മിൽക്ക് കിട്ടിയിട്ടുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ, അതെല്ലാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ കാണുന്ന സ്ഥിതിക്ക് ശരിക്കും ഒട്ടിക്കിടക്കുകയായിരുന്നു, ഒട്ടും ക്രോപ്പ് മിൽക്ക് കൊടുക്കാതെ. അപ്പോൾ ബേസിക്കലി അവർ സ്ട്രോങ് ആയിട്ടുള്ള കുഞ്ഞിനെ കൂടുതൽ കെയർ ചെയ്യും, വീക്കിനെ അത്രയ്ക്ക് അങ്ങോട്ട് കെയർ ചെയ്യില്ല. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉള്ളവരനാണ് ഞാൻ. ആ വീക്കായിട്ടുള്ളതിനെ അവർക്ക് വെച്ച് കൊടുത്തിട്ട് സ്ട്രോങ്ങിനെ പിടിച്ച് ഇവർക്ക് കൊടുത്തു. അപ്പോൾ രണ്ടുപേരും മീൻസ് ഇവർ മുഖിയാണ്. അവർ നോർമലി കുട്ടികളെ നന്നായിട്ട് നോക്കുന്നൊരു ബ്രീഡാണ് മുഖി എന്ന് പറയുന്നത്. അത് മാത്രമല്ല, മറ്റേ കുട്ടി നല്ല ഫീഡ് കിട്ടിയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയത് കാരണം പുള്ളിക്ക് ഇത്രയോടെ എന്താ പറയുക, ഈ ഫീഡ് ചോദിച്ച് മേടിക്കാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടായിരുന്നു. സോ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷൻ കാരണം രണ്ടുപേരും ഓക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 2-ാം ദിവസമാണ് മാറ്റിയിട്ട്. ഓക്കെ, ഒരു പോസിറ്റീവ് കാര്യങ്ങൾ പറയാം. നമ്മുടെ എന്താ കാശ്മീരി സിരാസ് 2-ാമത്തേക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് ഒരു ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ 2-ാമത്തെ ഇപ്പോൾ കുറച്ച് നേരം കണ്ട ഒറ്റ ചെയ്തിട്ട്. സോ അതൊക്കെയാണ്. അപ്പോൾ പ്രത്യേകിച്ചും ഈ ഒരു എപ്പിസോഡ് എടുക്കാനുള്ള സാഹചര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ പറയുന്ന കാശ്മീരി സിറാസിന് തന്നെ കേസ് വെച്ചിട്ടാണ് ഈ ഒരു എപ്പിസോഡ് ചെയ്യുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ബേഡ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം എന്താ പറയുക, നല്ല വീക്കാണ്. പുള്ളിക്ക് ഞാൻ കാൽഷ്യം എന്തോരം കൊടുത്താലും അത് അങ്ങോട്ട് ആവാനുള്ള. ലാസ്റ്റ് ടൈം ഓൾസോ ഞങ്ങൾ എഗ് ചെയ്തതിന് ശേഷം, ഞാൻ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ലാസ്റ്റ് ടൈം ഓൾസോ പുള്ളിക്ക് നമ്മൾ ഈ പറയുന്ന പോലെ കാൽഷ്യം കണ്ടൻറ്റും കാര്യങ്ങളെല്ലാം കൊടുത്തിരുന്നുവെങ്കിൽ തന്നെയും പുള്ളി വളരെ വീക്കായിരുന്നു. അപ്പോൾ എഗ്ഗ് നോക്കാൻ പറ്റില്ലാത്തതാണ് നമ്മളത് വേറെ ആൾക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. പക്ഷെ ഇത്തവണ
നമ്മളത് മേക്കപ്പ് ചെയ്തു. അതെങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ബേസിക്കലി ഇത്രേ ഉള്ളൂ. ഇവർക്ക് ഈ പറയുന്ന ഫീമെയിലിന് കാൽഷ്യത്തിൻ്റെ ഒരു കണ്ടൻ ഒരു എന്താ പറയുക ഇൻഫ്ലുവൻസ് കുറഞ്ഞു വരുമ്പോഴാണ് ഇഷ്യൂ ഉണ്ടാകുന്നത് മൊത്തം. അപ്പോൾ അത് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കാൽഷ്യം സപ്ലിമെൻ്റ് പ്ലസ് മിനറൽസ് നമ്മളൊരു സാധനം കൊടുക്കുന്നു. അത്രേ ഉള്ളൂ അതിൻ്റെ സീക്രട്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എഗ്ഗ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ എഗ്ഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ബേഡ്സിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും മനസ്സിലാവും എഗ്ഗ് ചെയ്യുന്നതിന് ഒരു ദിവസം മുമ്പ് തൊട്ട്. എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം, പക്ഷേ അതല്ല സിറ്റുവേഷൻ. ഇപ്പോൾ ഈ മുഖി നിൽക്കുന്നുണ്ടോ, ഇപ്പം വാല് മുകളിലേക്കാണ് പൊങ്ങിയിരിക്കുന്നത്, പക്ഷേ വാല് താഴേക്ക് താന്നിട്ട് ഇതേപോലെ ചിറക് താഴേക്ക് ചാടിച്ച് നിൽക്കുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാകും. അത് കാണുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ സാധിക്കും ഏകദേശം ബേഡ് എഗ്ഗ് ചെയ്യാറായി എന്നുള്ളത്. അപ്പോൾ ആ ഫസ്റ്റ് എഗ്ഗിങ്ങിൻ്റെ ഒരു ഇതാണ് ഞാൻ പറയുന്നത്, ഒരു എന്താ പറയുക മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ അതേപോലെ ഫീമെയിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം അറിയാം. അപ്പോൾ ഫസ്റ്റ് എഗ്ഗ് ചെയ്യണമെങ്കിൽ നമുക്ക് പ്രത്യേകം ചെയ്യേണ്ടവരില്ല എന്നാണ് ഒരു വിശ്വാസം. ഇതിൽ ഫസ്റ്റ് എഗ്ഗിന് ഇഷ്യൂ ഒന്നും ഉണ്ടായിട്ടില്ല. പുള്ളി ഫസ്റ്റ് എഗ്ഗിന് ശേഷമാണ് ഈ പറയുന്ന പോലെ നിന്ന് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇത്തവണ പുള്ളി ഫസ്റ്റ് എഗ്ഗ് ചെയ്തതിന് ശേഷം കാൽഷ്യം സപ്ലിമെൻറ്റും മിനറൽസും ചേർന്നിട്ടുള്ളൊരു സാധനമുണ്ട്. നമ്മൾ ഒരു നല്ല ഒന്നര ലിറ്ററിൻ്റെ ബോട്ടിൽ ഒന്നും ഞാൻ മേടിച്ച് വെച്ചിരിക്കാൻ മനസ്സിലാം. ഇതാണ് സാധനം, ഓസാമിൻ. ആ ഒരു ലിറ്ററിൻ്റെ ഓസാമിൻ സസ്പെൻഷൻ ഡെലീഷ്യസ്ലി ഫ്ലേവേർഡ് മിനറൽ സപ്ലിമെൻറ്റ്. അതിൻ്റെ അകത്ത് മാഗ്നീഷ്യം സിങ്ക്, മാംഗനീസ് അയൺ, അയഡിൻ, സെലാനിയം, ഫോസ്ഫറസ്, കാൽഷ്യം, ഇങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട്. അത്യാവശ്യം എല്ലാ സാധനങ്ങളുള്ളൊരു സമ്പൂർണ്ണ വൈറ്റമിൻ സപ്ലിമെൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിപ്പോൾ നമ്മൾ ഞങ്ങൾക്ക് ഇവിടെ ലോക്കൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലൊരു വെറ്റിനറി ഐറ്റംസ് മാത്രം കൊടുക്കുന്നൊരു മെഡിക്കൽ ഷോപ്പുണ്ട്, അവർ ഹോൾസെയിൽ ചെയ്യണ. ഞാൻ അവരുടെ അടുത്ത് പോയി അന്വേഷിച്ചിട്ട് അവർ സജസ്റ്റ് ചെയ്ത സാധനം അത്. അപ്പോൾ ഇത്തവണ ഫസ്റ്റ് ടേക്കിങ് കഴിഞ്ഞപ്പം ഫീമെയിലിന് ഈ സാധനം ഞാൻ ഓരോ ദിവസം ഓരോ എംഎൽ വെച്ചിട്ട് കൊടുക്കാൻ തുടങ്ങി. രണ്ട് ദിവസം കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് സെക്കൻഡ് ടേക്ക് ആയത്. ഇപ്പോൾ രണ്ട് ദിവസമായി ഫസ്റ്റ് ടേക്ക് വന്നിട്ട്, ഇതുവരെ അവർ ഇരുന്നിട്ടില്ല. ഇന്നോട്ട് ഇത് പ്രോപ്പറായിട്ട് ഇരിക്കുന്നു വിചാരിക്കണം, ഏതായാലും അടച്ചേക്കുക. അപ്പോൾ ഇന്ന് രാവിലെ അങ്ങനെ ഞാൻ പുള്ളിക്ക് അത് കാൽഷ്യം കൊടുത്തോളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഒന്ന് രണ്ട് ദിവസത്തേക്ക് കൂടിയിട്ട് ഫീമെയിൽ അത് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫീമെയിലിന് ആ ഒരു കാൽഷ്യം ഡെഫിഷ്യൻസി, എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അയാൾക്കുണ്ടായ കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. മാറ്റിയെടുക്കാൻ ഇവിടെ സാധിച്ചിട്ടുണ്ട്, അങ്ങനെ അവിടെയും സാധിക്കുമെന്ന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധിക്കപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നോർമലി അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ബേഡ് കടന്നു പോകുകയാണെങ്കിൽ നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ടത് മെയിൽ ബേഡിനെ കേജിൽ നിന്ന് മാറ്റുക. നോർമലി അതായിരിക്കും ബെറ്റർ. മെയിൽ ബേഡിനെ കേജിൽ നിന്ന് മാറ്റുക, ഫീമെയിലിനെ തനിച്ചിടുക. എഗ്ഗ് വേറെ ഏതെങ്കിലും ബേഡിന് വെച്ച് കൊടുക്കുന്നതായിരിക്കും ഇത്രയോടെ പ്രിഫറബിൾ. കാരണം ആ എഗ്ഗ് അവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്നോ രണ്ടു ദിവസം തണുപ്പത്തിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, ഇടയ്ക്ക് വേറെ ഏതെങ്കിലും ബേഡ് കയറി ഇരിക്കുകയാണ്, അതിൽ പേരൻറ്റ് ബേഡ് ഏതെങ്കിലും ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഉപയോഗമില്ലാണ്ടായിപ്പോൾ. അപ്പോൾ ബെറ്റർ ആ എഗ്ഗ് വേറെ ഏതെങ്കിലും ഈ പറയുന്ന പോലെ ഇരിക്കുന്ന ബേഡിനെങ്കിലും വെച്ച് കൊടുക്കുക, മുട്ടയ്ക്ക് അടയിരിക്കുന്ന ഏതെങ്കിലും ഒരു ബേഡിന് വെച്ച് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. അതിനുശേഷം ഈ പറയുന്ന ഫീമെയിൽ ബേഡിനെ നമ്മൾ മാറ്റിയെടുത്ത് ഗ്ലൂക്കോസ് വെള്ളത്തിൽ ചേർത്തിട്ട് ഗ്ലൂക്കോസ് ഓരോ എം എൽ വെച്ചിട്ട് ഓരോ മണിക്കൂർ ഇടപെട്ടോ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ ഇടപെട്ടോ, അതിനൊരു ദാഹം അല്ലെങ്കിൽ ഇത്തിരി ഒരു എനർജി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആ ഒരു ഉദ്ദേശം മനസ്സിൽ കണ്ടുകൊണ്ട് ഗ്ലൂക്കോസ് ചേർത്തിട്ടുള്ള വെള്ളം കൊടുക്കുക. പിന്നെ ഈ പറയുന്ന പോലെ കാൽഷ്യം സപ്ലിമെൻറ്റ്, അത് ഏതായാലും കുഴപ്പമില്ല, കാൽഷ്യം സപ്ലിമെൻറ്റും ഓരോ എം എൽ വെച്ച് കൊടുക്കുക. അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബേഡ് സെറ്റപ്പായിട്ട് വരും, വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാണ്ട്. ഓക്കെ, അപ്പോൾ അതാണ്, അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് ഉറപ്പായിട്ട്. നിങ്ങൾ കേജ് സിസ്റ്റം ആണെങ്കിലും ഉറപ്പായിട്ട് മാറ്റിയിടുക. അതല്ല നിങ്ങൾ ഫോളോ ചെയ്യുന്നത് ഈ പറയുന്ന പോലെ കോളനി സിസ്റ്റം ആണെങ്കിൽ അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. കാരണം കോളനി സിസ്റ്റത്തിൽ അങ്ങനെ ബേഡ് കിടന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മറ്റു ബേഡുകൾ അതിന് മേളിൽ കയറി നിന്നിട്ട് അതിന് ഉപദ്രവിക്കാൻ സ്റ്റാർട്ട് ചെയ്യും. നമുക്കൊന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ബേഡിന് എഗ്ഗ് അകത്ത് കിടന്നിട്ട് അത് പൊട്ടിയിട്ട് മരിക്കാം, അതല്ലാതെ ഇവരുടെ ആക്രമണം കാരണവും മരിക്കാം. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉള്ളത് കാരണം ഉറപ്പായിട്ടും കോളനി സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ആ ബേഡിനെ അവിടെ നിന്ന് മാറ്റിയിരിക്കണം. കേജ് സിസ്റ്റത്തിൽ ഇത്തിരിയുടെ സമാധാനമുണ്ട്, അതിൻ്റെ തന്നെ മെയിൽ ബേഡ് ആയത് കാരണം വലിയ പ്രശ്നം ഉണ്ടാകില്ല. പക്ഷേ എന്നാലും ഇൻ കേസ് ഒരു ഇഷ്യൂ ഉണ്ടായാലെന്ന് ചോദിച്ചിട്ടാണ് മെയിലിനെ മാറ്റി ഫീമെയിലിനെ തനിച്ചാക്കിയിടണമെന്ന് ഞാൻ സജസ്റ്റ് ചെയ്തത്. ഓക്കെ, സോ അപ്പോൾ നമ്മുടെ ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്കിവിടെ ഉണ്ടായിരിക്കുന്ന കുട്ടികൾ മൂന്ന് പേര് അടിപൊളിയായിട്ടുള്ളവരുണ്ട്. അപ്പോൾ അവർ മൂന്ന് പേരെയും ഞാനൊന്ന് കാണിച്ചു തരാം കയ്യിലെടുത്ത്. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് മൂന്ന് കുട്ടികളാണ് നമുക്കിവിടെ വന്നിട്ട് നമ്മുടെ ലോഫ്റ്റിലേക്ക്, ഇങ്ങോട്ട് പുതിയ ലോഫ്റ്റിലേക്ക് മാറി ഇഷ്ടപ്പെട്ടുണ്ടായത്. മൂന്ന് കുട്ടികളാണ് അത്യാവശ്യം നമുക്ക് കാണിക്കാൻ പാകത്തിനുള്ള ഒരു സൈസായ കുട്ടികൾ. ആ മൂന്ന് കുട്ടികളുടെ പ്രത്യേകതകളാണ് നമ്മളിത് കാണാൻ പോണത്. ഏറ്റവും ആദ്യം
ആദ്യം നമുക്കിറങ്ങിയ കുട്ടിയെ കാണാം. അത് നമ്മുടെ ആൽമണ്ട് പരീക്ഷിക്കാനായിട്ടൊരു പേര് ബർപ്പനിട്ടിരുന്നു, അതിനിറങ്ങിയ കുട്ടിയാണ്. അപ്പോൾ അയാളെയാണ് കാണിക്കുന്നത്. അയാൾ അത്യാവശ്യം വലിപ്പം വെച്ചിട്ടുണ്ട്. പുള്ളി ആൽമണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല, പുള്ളിക്ക് ശരിക്കും റെഡ് സ്പ്ലാഷാണ് ഇറങ്ങിയേക്കണേ. അത്യാവശ്യം നല്ല ബൂട്ട് ക്വാളിറ്റി ഉള്ള കുട്ടിയാണ്, നന്നായിട്ട് ബൂട്ട് ഇറങ്ങിയിരിക്കുന്ന കുട്ടിയാണ്. വന്നിരിക്കുന്ന ക്രൗണായിട്ട് അടിപൊളിയാണ്, സൂപ്പറാണ്, നല്ല സ്ട്രോങ് കുട്ടിയാണ്. ഒറ്റ കുട്ടി ഉണ്ടായുള്ളൂ, രണ്ട് കുട്ടികളെ ഉണ്ടായിരുന്നില്ല. ഒരു എഗ്ഗ്, രണ്ടാമത്തെ എഗ്ഗ് വിരിഞ്ഞിരുന്നു, ഞാൻ ഓർക്കുന്നില്ല. എനിവേ ഒരു കുട്ടിയാണ് നമുക്ക് കിട്ടിയുള്ളൂ. അയാൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള കുട്ടിയാണ്, റെഡ് സ്പ്ലാഷിലാണ് അയാൾ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ അയാളുടെ കളറിൻ്റെ കോമ്പിനേഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അയാളെ എടുത്ത് കാണിച്ചത്. പുള്ളി ചാടി പോയി. നല്ല സിൽവർ കളറിൽ റെഡ് സ്പ്ലാഷ് ഇറങ്ങിയാണ് ഇത്. ഫസ്റ്റ് ഈ ഫെതർ അങ്ങ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് ശരിക്കും ബേർഡിൻ്റെ ആ ഒരു സ്വഭാവം, ഈ കളറിൻ്റെ സ്വഭാവം നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ ആൾക്ക് വേറെ അസുഖങ്ങളും കാര്യങ്ങളൊന്നുമില്ല, എന്താ പറയുക, ഫോക്സോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, വയറിനും പ്രശ്നങ്ങളൊന്നുമില്ല, കണ്ണിന് ഇഷ്യൂ ഒന്നുമില്ല. എവറിത്തിങ് ഈസ് ലുക്കിംഗ് ഗുഡ് സോ ഫാർ. അപ്പോൾ അയാളെ തിരിച്ചിട്ടപ്പോൾ ഇന്നിപ്പോൾ അവരുടെ പേരൻസ് രണ്ടാമത് പേരായിട്ടുണ്ട് പുള്ളിയുടെ. പുള്ളീനെ ഇതുവരെ കെ ജിയിൽ നിന്ന് മാറ്റിയിട്ടില്ല, അപ്പം നമ്മുടെ കൂടെ തന്നെയാണ് കിടക്കുന്നത്. അപ്പം ഇനി അടുത്തയാളെ കാണാം. രണ്ടാമത് നമുക്കിവിടെ ഇറങ്ങിയ ഒരാളാണ്, അതും ആൽമണ്ട് പരീക്ഷണത്തിന് നമ്മൾ സെറ്റ് ചെയ്ത നേക്കഡിലേക്ക് ഇന്ത്യൻ ഫാൻറ്റിയിൽ അവരുടെ കുട്ടിയാണ്. നമ്മുടെ ആൽമണ്ട് പരീക്ഷണമാണ് കുറച്ചാളായിട്ട്. ഓക്കെ, അത് ഇത്രയും ആയിട്ടേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ രസമുള്ള സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അമ്മയ്ക്ക് രണ്ട് കളറാണ്, വൈറ്റും ഒരു ഡാർക്ക് റെഡ് കളറാണ്, കോഫി റെഡ് കളറാണ്. പക്ഷെ കുട്ടിക്ക് അപ്പന് ബ്ലാക്കാണ് കേട്ടോ, പ്യുവർ ബ്ലാക്കാണ്. പക്ഷെ കുട്ടി വന്നിരിക്കുന്നതാണ്, അമ്മ ശരിക്കൊരു എന്താ പറയുക, ആൽമണ്ടെന്നാണ് ഞാൻ പറയുക. ഈ പറഞ്ഞ പോലെ ഈ മിക്സ് ചെയ്ത് കയറി വന്നിരിക്കുന്ന കളറാണ്. അപ്പനാണെങ്കിൽ ഫുൾ ബോഡി ബ്ലാക്കാണ്. കുട്ടി വന്നപ്പം ആണോ, ബാക്കിൽ ശരിക്കും ടെയിൽ മാർക്കായിട്ടാണ് നടക്കുന്നത്. ഇത് ബെഡിങ്ങാണ്, താഴെ നടക്കുന്ന ബെഡിങ്ങാണ്. ഇതാണ് മുകളിലേക്ക് വന്നിരിക്കുന്ന തോലുകൾ, എല്ലാം ബ്ലാക്ക്. ആ അറ്റത്ത് ഇവിടെ ഒന്ന് രണ്ട് വൈറ്റ് ഉണ്ട്, ബാക്കിയെല്ലാം വന്നിരിക്കുന്നത് ബ്ലാക്കാണ്. പക്ക ടെയിൽ മാർക്കിൻ്റെ കുട്ടിയുടെ അത് വന്നിരിക്കുന്ന കളർ ബ്ലാക്ക് കളറാണ്, ടെയിൽ വന്നിരിക്കുന്ന ബ്ലാക്ക് കളറാണത്. ഭയങ്കര ഒരു സർപ്രൈസിങ് ആയിപ്പോയി. കുട്ടി നന്നായിട്ട്, അവർ നന്നായിട്ട് ഫീഡ് ചെയ്യുന്നൊരു കൂട്ടത്തിലാണ്, നല്ല നല്ല പേരൻസാണ് രണ്ടുപേരും. അതെ, അപ്പോൾ നന്നായിട്ട് ഫീഡ് ചെയ്യുന്നപ്പോൾ ഫീമെയിലിന് ഇപ്പോൾ ചെറുതായിട്ട് ഒരു ക്ഷീണം കാണുന്നുണ്ട്. മേ ബി പറഞ്ഞ പോലെ കുട്ടി ഉണ്ടായി കഴിയുമ്പോൾ ഫീമെയിലിന് സാധാരണഗതിയിൽ ഫീമെയിൽ ബേർഡിന് സ്വല്പം ഇവാംസിൻ്റെ ഇഷ്യൂ കാണാറുണ്ട്. അപ്പോൾ അതാണെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ അയാൾക്ക് ഡിവാം ചെയ്ത് ഇട്ടിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. കുട്ടിയെടുത്ത് ഡിവാം ചെയ്ത് കുട്ടിയായിരിക്കുന്ന സമയത്താണ് ഡിവാം ചെയ്ത് കഴിയുമ്പോൾ അവളെ മാറ്റുന്നതായിരുന്നു നല്ലത്. കുട്ടിയെടുത്ത് കാണിക്കരുത്, വേറെ ഒന്നും ഉണ്ടല്ല. അവർ നേരെ ആ ഒരു മെഡിസിനും കൊണ്ട് വന്നിട്ട് കുട്ടിക്ക് തീറ്റ കൊടുക്കാൻ സാധ്യതയുണ്ട്, അത് കുട്ടീനെയും ബാധിക്കും. സോ ബെറ്റർ അവളെ മാറ്റിയിടുന്നതാണ്. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ കുട്ടി, അയാളുടെ സ്പെഷ്യാലിറ്റിയാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി മൂന്നാമത്തെ കുട്ടീനെ കാണാം. അതും ഈ പറഞ്ഞവൻ്റെ കളർ ഇത്തിരി ഭയങ്കര സ്പെഷ്യലാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ആ നമ്മുടെ ഷോർട്ട് ഫേസിൻ്റെ കുട്ടിയാണ്. ഓക്കെ, ഷോർട്ട് ഫേസിൻ്റെ കുട്ടിയാണ്. നമുക്കുള്ള ഷോർട്ട് ഫേസ് എന്ന് പറയുന്നത് ബാർ ടൈപ്പ് മെയിലും സാൻഡിൽ കളർ ഫീമെയിലുമാണ്. ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന കുട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാൻഡലും അല്ല, ബ്ലാക്കും അല്ല. ലാസ്റ്റ് ടൈം ഇറങ്ങിയത് രണ്ടും ബ്ലാക്ക് കുട്ടികളാണ്. ഇതൊരു മാതിരി ഇപ്പോൾ എന്താ പറയുക, ഒരു ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ് കളറിങ്ങാണ്. പക്ഷേ ഇതിൽ ഇൻട്രസ്റ്റിംഗ് വേറൊരു കാര്യമാണ്, ഇയാൾക്ക് ബാറ് വന്നിട്ടുണ്ട്. ഉണ്ടോ, സാധാരണ അത് ഈ പറയുന്ന നമ്മുടെ ഷോർട്ട് ഫേസിൻ്റെ ഒരു പ്രത്യേകതയാണെന്ന് എനിക്ക് തോന്നുന്നു. ബാർ ഷോർട്ട് ഫേസിന് ഇറങ്ങുന്ന കുട്ടികൾ, പേരൻ്റ് ഏതെങ്കിലും ഒരാൾ ബാറാണെങ്കിൽ കുട്ടികൾ സാധാരണ, ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയില്ല അങ്ങനെ ഉണ്ടോ എന്നാട്ടോ. ഞാൻ എൻ്റെ അറിവിലും ഇപ്പോൾ ഇത് ഈ നമ്മുടെ ഈ വാങ്ങിയ പേര് അയാൾ കൊണ്ടുവന്നിട്ട് ഇതേവരെ ബാർ ഒരു കുട്ടി പോലും ഇറങ്ങിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഇതുപോലെ തന്നെ ബാർ മെയിലും വേറെ കളർ ഫീമെയിലും ഉള്ള പേര് വളർത്തുന്ന മറ്റുള്ളവരെ എനിക്കറിയാം. അവർ ഈ പറഞ്ഞ പോലെ ബാർ കുട്ടികൾ ഇറങ്ങുന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഇതിനെ വളർത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ അവർക്ക് ഇതുവരെ ഇറങ്ങിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. പക്ഷേ ഇത്തവണ നമുക്ക് ഇറങ്ങിയപ്പം ചെറിയ ബാർ ലൈനിങ് കാണുന്നുണ്ട്. പക്ഷേ കളറ് ബ്ലാക്കിലല്ല വന്നിരിക്കുന്നത്, ഒരു ഡാർക്ക് ചോക്ലേറ്റിൻ്റെ കളറിലാണ്. അപ്പോൾ ഇയാളും രക്ഷപ്പെട്ട് വന്നു കഴിയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് കാണാം. ഇയാളുടെയും കൂടെ ഇറങ്ങിയ ആൾ അല്ല, കൂടെ ആൾ ഇറങ്ങിയിട്ടില്ല, ഒരു എഗിനെ ഉണ്ടായിരുന്നുള്ളൂ സ്ഥലത്തൊന്ന് തോന്നുന്നു. ഇത് സംഭവം ഓർത്തിരിക്കുന്നില്ല. എനിവേ, ആൾക്ക് വേറെ ഫോക്സോ കാര്യങ്ങളൊന്നുമില്ല, ആൾക്ക് സൗകര്യമായിട്ടിരിക്കുന്നു, പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല അടിപൊളിയായിട്ടിരിക്കുന്നു. അപ്പോൾ ഈ പുള്ളിയുടെ റിസൾട്ട്
നമുക്ക് കാണാം ഒരു രണ്ടാഴ്ച കഴിഞ്ഞോട്ടെ. അപ്പോഴത്തേക്ക് ആൾ റെഡിമണി മുണ്ടകയാവും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ കാണിക്കാനുണ്ടായിരുന്ന മൂന്ന് കുട്ടികൾ. നല്ല അടിപൊളി കുട്ടികളാണ്, വളരെ ത്രില്ഡാണ്. നമ്മൾ ലോഫ്റ്റ് മാറിയപ്പോൾ തന്നെ നമുക്ക് വന്നിരിക്കുന്ന കുട്ടികൾ ഓരോ കുട്ടികളെ ചക്കിറ്റുള്ളൂ. അതൊരു അതെ, പക്ഷേ എല്ലാവർക്കും അല്ല കേട്ടോ. അപ്പോൾ ഓക്കെ, ഐ വിൽ ഷോ യു സംതിങ് മോർ. നമുക്ക് ഇറങ്ങിയിരിക്കുന്ന കുറച്ച് കുട്ടികളും കൂടെ ഇറങ്ങിയിട്ടുണ്ട്, ഒന്നാം തീയതിക്ക് ശേഷം അവരെ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് പിന്നീട് ഇറങ്ങിയിരിക്കുന്ന കുട്ടികളെ കാണാം. അപ്പോൾ ഇറങ്ങിയിരിക്കുന്ന കുട്ടികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ബ്ലാക്ക് മുഗി, അവർ നല്ല കണ്ടല്ലേ, ബ്ലാക്ക് മുഗിനെ കണ്ടു, ഇവരെ കണ്ടു. പിന്നെ കുട്ടികൾ ഇറങ്ങിയതെന്ന് പറഞ്ഞാൽ വെഗ് ചെയ്തവരുണ്ട്, മാക് പിക്ക് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഈശ്വര വ്രിപ്പ് ഉണ്ടായത് കേട്ടോ. ഞാൻ ഉച്ചയ്ക്ക് ഇത് ക്ലീൻ ആക്കിയിട്ട് പോകുമ്പോഴേ ഒരു കുട്ടി ഉണ്ടായിട്ടില്ല. ഈശോയേ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ ജംബോ ഫാൻഡേലിന് കുഞ്ഞുണ്ടായിരിക്കുകയാണ്. ദാറ്റ് വാസ് സംതിങ്. ഐ റിയലി നെവർ എക്സ്പെക്റ്റഡ് ദിസ്. അടിപൊളി. ഓ, സമാധാനമായി. ജംബോ ഫാൻഡേൽ കുഞ്ഞുണ്ടായി. ഈശ് എനിക്ക് ഓ, ഇന്നലെയും കൂടെ ഞാൻ ഇവരെ പുറത്ത് വിട്ടുള്ളൂ. ഇവരെ നിർബന്ധിച്ച ആൾക്കാരെ പുറത്ത് വിട്ട് അടിയിലെ പേപ്പറൊക്കെ മാറ്റി വെള്ളമൊക്കെ കൊടുത്ത് വെച്ച് കൊടുത്ത്, ഇന്നിപ്പം ഞാൻ രാവിലെ വന്ന് തീറ്റയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അങ്ങ് പോയി കഴിഞ്ഞപ്പം പുള്ളിക്കാരി കയറിയെന്ന് ഈ എന്താ ഈ പറയുന്ന എഗ്ഗ് ഉരുണ്ട് പോയായിരുന്നു. അത് തിരിച്ചടിയിലേക്ക് എടുത്തൊക്കെ ചെയ്തു. ഉച്ചുണ്ട് വേണം. അന്നേരം ഞാനിങ്ങനെ ആലോചിച്ചു, ദൈവമേ വിരിഞ്ഞില്ലേ, ഇനി എത്ര ദിവസം എടുക്കുമെന്നുള്ളത്. ഞാൻ ഡേറ്റ് എഴുതി വെച്ചിട്ടില്ലായിരുന്നു. ഓക്കെ, മെയിൽ ഒന്ന് ഇറക്കിയേക്കണാണ്ട. ദുഷ്ടൻ, കൺഗ്രാജുലേഷൻ, ഭീകര. ഓക്കെ, അതുപോലെ ഇന്ന് തന്നെ എനിക്കൊരു ചെറിയ ഹാർട്ട് അറ്റാക്ക് ഇവർ തന്നു. ഞാൻ ഇത് പറഞ്ഞ പോലെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു, ഫീമെയിലായിരുന്നിരുന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പം എഗ്ഗിന് ചെറിയ ഹോൾ വന്ന പോലെ തോന്നി. ഞാൻ ആ കൂടി ഞെട്ടി ചാടി കയറി മൊബൈലൊക്കെ എടുത്തോണ്ടു. പക്ഷേ ആള് എഗ്ഗ് വിരിയണമല്ലായിരുന്നു. എഴുന്നേക്കില്ല. ഓക്കെ, വേറെ നമുക്ക് കുഞ്ഞുങ്ങൾ ഇറങ്ങിയത് ഇവർ ഓസ്ട്രേലിയൻ വൈറ്റ്, അവർക്ക് കുട്ടി ഇറങ്ങിയിട്ടുണ്ട്. അവരും കാണിച്ചു തരാൻ സാധ്യതയില്ല. വെരി ഫ്യൂരിയസ്. എഗ്ഗിൻ്റെ ഷെല്ല് നിങ്ങൾക്ക് കാണാം, കുഞ്ഞിനെ കാണാൻ പറ്റില്ല അല്ലേ. കുഞ്ഞവിടെ ഉണ്ട്. അത് ഭയങ്കര പ്രശ്നമാണ്, അത് കൈക്കെട്ടടിക്കും ഭയങ്കര വെള്ളിക്കെട്ട. പിന്നെ നമുക്ക് എഗ്ഗ് ഇറങ്ങിയിരിക്കുന്നത് ഈ വർക്കാണ്. അത് ഞാൻ പുറത്തുനിന്ന് കാണിച്ചുതരാം. ഇവിടെ നിന്ന് അകത്തുനിന്ന് കണ്ടെങ്കിലും പുറത്തുനിന്ന് കണ്ടെങ്കിലപ്പോൾ ഒരു മാറയിലേ കാണാൻ പറ്റുള്ളൂ. ഒരു സെക്കൻഡ് മാറിക്കടാ, മാറുമോ പ്ലീസ്? ഒന്ന് മാറിടാ പ്ലീസ്. ചക്രല്ലേ. ഓക്കെ, അടിപൊളി. ഇതാ കിടന്നു കേടാ, സമ്മതിക്കില്ല. ഓ, ചോട്ടല്ലേ. വേണ്ട, അധികം സ്ട്രെസ് ചെയ്യാനുള്ള. ഇനിവേ, അവരുടെ രണ്ട് കുട്ടികൾ ഇറങ്ങിയിട്ടുണ്ട്. സാധാരണ രീതിയിൽ അവരുടെ രണ്ട് കുട്ടികൾ ഇറങ്ങാറുണ്ട്. ഇത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. രണ്ടാം തീയതി രാവിലെ ഇറങ്ങി നോക്കുമ്പോൾ അത് ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ എളുപ്പമാണ് കാണാനായിട്ട്, ഇത്രയോട് ഈ ലോഫ്റ്റിൻ്റെ ബാക്കിൽ നിന്ന്. ഞാൻ വെറുതെ എഴുന്നിട്ട് നോക്കിയപ്പോഴാണ് എഗ്ഗിൻ്റെ ഷെല്ല് പൊട്ടി കിടക്കുന്നുണ്ട്. ഞാൻ ബതുക്കകത്തുനിന്ന് കൈയട്ടി മാറ്റി കഴിഞ്ഞപ്പോഴേ രണ്ട് സുന്ദര കുട്ടന്മാർ സുഖമായിട്ട് കിടക്കണം. അതും വളരെ ഇതേപോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടതാണ്. ഇറ്റ് വാസ് വെരി ഏനാ, ഭയങ്കര ഒരു അച്ചീവ്മെൻറ്റ് കിട്ടിയ പോലെ ആയിരുന്നു. ഓക്കെ, അപ്പോൾ സോ ഇത്രയാണ്. അതുപോലെ വേറൊരു പ്രശ്നം ഉണ്ടായ നമ്മുടെ ഈ ആൽമണ്ട് ഇവരെ ടെസ്റ്റ് ചെയ്യാൻ എടുത്തിട്ട് നമുക്കൊരു ലോസ് ഉണ്ടായി. ഒരെഗ് ഫീമെയിലിൻ്റെ ഈ പറയുന്ന നല്ല തൂവലിൽ ഒട്ടിപ്പിടിച്ച് ഒരെഗ് പുറത്തിയാടി അവിടെ കിടന്ന് പൊട്ടിപ്പോയി. ഒരെഗ്ഗുണ്ട്, അതിലയാൾ ഇരിപ്പുണ്ട്, കുഴപ്പമൊന്നുമില്ല ഇതുവരെ. എനിവേ ലൈഫുണ്ട്, നമുക്ക് നോക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളിലെ കിടപ്പുവശം ഇരിപ്പുവശം ഒക്കെ. അപ്പോൾ നിങ്ങൾ ഏകദേശം ഈ ഒരാഴ്ചത്തെ ഒരു വിശേഷങ്ങളും കാര്യങ്ങളും അറിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഐ ഹോപ്പ് ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. ഇനി സേഫ് ഹൗസിലെ വിശേഷങ്ങളും കാര്യങ്ങളും കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷുവറായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ഷുവറായിട്ടും ലൈക്ക് കൊടുക്കുക. അതുപോലെ കൂട്ടുകാരെ നമുക്ക് ഈ പറയുന്ന നമ്മുടെ ചാനലിൽ കാണിക്കാൻ താല്പര്യമുള്ളവർ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ ഷെയർ ചെയ്യാൻ നിങ്ങളുടെ നല്ല മനസ്സ് കാണിക്കുക. ഓക്കെ, ഓക്കെ ദെൻ ഗായ്സ്, ടേക്ക് കെയർ, ബൈ.